ഫുട്ബോളിനെ മനോഹരമായ ഗെയിമെന്ന് വിളിപ്പിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അങ്ങ് കാനറികളുടെ നാട്ടിൽ. റെക്കോർഡുകൾ കൊണ്ട് ഇതിഹാസം തീർത്ത പെലെ എന്ന ബ്രസീലിയൻ വിസ്മയം. 1977 കളിമൈതാനങ്ങളോട് വിട പറഞ്ഞിട്ടും റെക്കോർഡ് ബുക്കുകളിൽ അജയ്യനായി തുടരുന്ന ഒരാൾ. 1279 ഗോളുകൾക്കും 1363 ഗെയിമുകൾക്കും അപ്പുറം ഇന്നയാൾ ജീവിതത്തിൻ്റെ എക്സ്ട്രാ ടൈമും പിന്നിട്ട് അവസാന വിസിലോടെ വിട പറഞ്ഞിരിക്കുന്നു. ഇരുകാലുകളും ഒരുപോലെ വഴങ്ങുന്ന പെലെയെപ്പോലെ ഫുട്ബോളിനെ ഇത്രത്തോളം വൈകാരികമായി സമീപിച്ച ഒരു പ്ലെയർ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. 16 വയസ്സിൽ സാന്റോസിൽ തുടങ്ങിയ ഓട്ടം ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹത്തെ ബ്രസീൽ നാഷണൽ ടീമിൽ എത്തിച്ചു. അതും വെറും 17 വയസ്സുള്ളപ്പോൾ. പിന്നീട് കാൽപന്ത് ലോകം സാക്ഷിയായത് പെലെ എന്ന പ്ലെയർ ബ്രസീൽ ടീമിൻ്റെ തലവര മാറ്റിയെഴുതുന്നതിനാണ്. അതിനു കാരണമായത് 1950 ബ്രസീലിൻ്റെ ഫൈനലിലെ തോൽവിയും തൻ്റെ അച്ഛൻ്റെ കണ്ണീരുമായിരുന്നു. അന്ന് ആ 9 വയസ്സുകാരൻ കൊടുത്ത വാക്ക് 17 വയസ്സിൽ അയാൾ നിറവേറ്റുകയായിരുന്നു. ഫൈനലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡോടെ 5-2 എന്ന മാർജിനിൽ പെലെ ബ്രസീലിൻ്റെ ആദ്യ വേൾഡ് കപ്പ് നേടിക്കൊടുത്തു. 1958 മുൻപ് ഒന്നുമല്ലാതിരുന്ന ബ്രസീലിനെ 12 വർഷങ്ങൾ കൊണ്ട് ഒരു ഫുട്ബോൾ രാജ്യമായി മാറ്റുകയായിരുന്നു പെലെ. ജോഗോബനീറ്റ എന്ന മന്ത്രവാക്യം ഇന്ന് നമ്മൾ കണ്ടു തീർത്തതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ബ്രസീലിയൻ പ്ലെയേഴ്സിലേക്ക് പകർന്നു നൽകിയതും പെലെയായിരുന്നു. ഒരു പ്ലെയറിൻ്റെ കളി കാണാൻ യുദ്ധങ്ങൾ പോലും നിർത്തിവെക്കുക, കേട്ടുകേൾവി പോലും ഇല്ലാത്തൊന്നാണത്. 1970 നൈജീരിയൻ സിവിൽ വാർ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറുത്തുപോയതിനാൽ അവഗണിക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജനതയ്ക്കായി അന്ന് പെലെ ബൂട്ട് കിട്ടിയപ്പോൾ അവിടെ നടന്നത് അതിനു മുൻപോ ശേഷമോ നടന്നിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു. അതെ, സിവിൽ വാറിൽ പങ്കെടുത്തിരുന്ന രണ്ടു പക്ഷക്കാരും ഒരാളുടെ കളി കാണാനായി യുദ്ധം നിർത്തിവെക്കുകയായിരുന്നു. മൂന്ന് വേൾഡ് കപ്പിനും ജോഗോബനീറ്റയ്ക്കും അപ്പുറം ഇന്നയാൾ തൻ്റെ ജീവിതത്തിൻ്റെ എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് വിട പറഞ്ഞിരിക്കുന്നു. വൺ പ്ലെയർ, വൺ ഐക്കൺ, വൺ ലെജൻഡ്, എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻഡോ അഥവാ പെലെ.